ആരോഗ്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമായി സുദർശനം നേത്ര ചികിത്സാലയം ആൻഡ് പഞ്ചകർമ്മ സെന്ററിലെ ഡോക്ടർമാർ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ആരോഗ്യവാണി. ഡോക്ടർ ബി ജി ഗോകുലൻ നിങ്ങളുടെ സംശയങ്ങൾക്ക് ലൈവായി മറുപടി നൽകുന്നു. ആയുർവേദത്തിൽ അധിഷ്ഠിതമായി നേത്രാരോഗ്യം സംരക്ഷിക്കാൻ ചൊവ്വാഴ്ച രാവിലെ 9 മുതൽ 10 വരെയുള്ള ആരോഗ്യവാണി മറക്കാതെ കേൾക്കുക. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. നമസ്കാരം, ഗുഡ് മോർണിംഗ്. റേഡിയോ മാക്ഫേഴ്സ് 90.4 ആരോഗ്യവാണി പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം നമ്മളോടൊപ്പം ഡോക്ടർ ബി ജി ഗോകുലൻ ഉണ്ട്. അദ്ദേഹം സുദർശനം നേത്ര ചികിത്സാലയം ആൻഡ് പഞ്ചകർമ്മ സെന്ററിന്റെ ചീഫ് ഫിസിഷ്യനായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. ഡോക്ടർ നമസ്കാരം. നമസ്കാരം നോബി. നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും. ഓക്കെ, അപ്പൊ ഡോക്ടർ, നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന ടോപ്പിക്, നമ്മളിപ്പോ കേട്ടതുപോലെ തന്നെ നേത്രത്തിന്റെ ആരോഗ്യം, നേത്രങ്ങളുടെ ആരോഗ്യം എന്ന് പറയുന്നത് കാഴ്ചയിലാണ്. അപ്പം നേത്ര ആരോഗ്യത്തിനായിട്ട് നമ്മളുടെ വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് ചെയ്യാവുന്ന ചില പൊടിക്കൈകളും അല്ലെങ്കിൽ ചെറിയ ആയുർവേദ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടെക്നിക്സ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത് അല്ലേ? പേരനപ്പെടുത്താറുണ്ട്. പക്ഷേ ഗൃഹവൈദ്യം എന്ന് പറയുമ്പോൾ പലപ്പോഴും അത് തെറ്റിദ്ധരിക്കപ്പെട്ട് അതൊരു വ്യാജവൈദ്യത്തിലേക്ക് പോകുന്നൊരു ഏർപ്പാടുണ്ട് ഇപ്പോൾ. ഏതായാലും ചില നുറുങ്ങ് കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ചില പണ്ടുകാലത്തൊക്കെ സ്ഥിരമായിട്ട് വീടുകളിൽ ചെയ്തിരുന്ന കാര്യങ്ങൾ, കാരണം അങ്ങനെയാണ് പരമ്പരാഗതമായിട്ട് നിലനിന്ന് പോകുന്നിരുന്നത് ഈ വൈദ്യം സഹസ്രാബ്ദങ്ങളായിട്ട്. അപ്പം അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം കണ്ണ് എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് ഇന്ത്യയിലുള്ളവർക്ക് അല്ലെങ്കിൽ കേരളത്തിലുള്ളവർക്ക് ഏറ്റവും ആദ്യം ഓടുന്നൊരു വാചകം ത്രിഫല എന്നുള്ളതാണ്. നേത്രത്തിലേക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഔഷധമാണ് ത്രിഫല. ഔഷധങ്ങൾ എന്ന് തന്നെ പറയാം, ത്രിഫല, മൂന്ന് ഫലങ്ങൾ കൂടിയത്, കടുക്ക, നെല്ലിക്ക, താണിക്ക എന്ന് പറയും. ആമലകി, ഹരിതകി, വിഭീതകി എന്ന് പറയും. ത്രീ മെറോ ബാലൻസ് എന്നാണ് ഇംഗ്ലീഷിൽ തന്നെ പറയുക. അപ്പോൾ അത് മൂന്ന് തോടുകളാണ്, മൂന്ന് ഷെല്ലിൻ്റെ മൂന്ന് ഷെല്ലുകളാണ് നമ്മൾ ഔഷധമായിട്ട് ഉപയോഗിക്കുന്നത്. കടുക്ക കുരുകളഞ്ഞ് എന്ന് പറയാറുണ്ട്, നെല്ലിക്ക കുരുകളഞ്ഞ് ഇല്ലേ, താന്നിക്ക തോട് എന്നൊക്കെയാണ് പറയുക. അപ്പോൾ ആ ഒരു വ്യവസ്ഥയിൽ ഇതിന് ത്രിഫലയ്ക്കൊരു പ്രത്യേകമായിട്ടുള്ളൊരു കഴിവ് കൂടിയുണ്ട്. അതായത് ഇത് അകത്തേക്ക് കഴിക്കാം, പുറമെ പുരട്ടാം, കഷായമായിട്ട് ഒഴുക്കാം, കണ്ണുകളിൽ ഒഴുക്കാം. കാരണം ത്രിഫലയുടെയൊക്കെ കഷായത്തിൻ്റെ ആ ഒരു ആൻറ്റി ബാക്ടീരിയൽ അല്ലെങ്കിൽ ആൻറ്റിവൈറൽ അല്ലെങ്കിൽ ആൻറ്റിസെപ്റ്റിക്, ആൻറ്റി ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ, ഇതൊക്കെ ശാസ്ത്രീയമായിട്ട് തന്നെ പലവട്ടം തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ അത് വളരെ ആഗോളമായിട്ട് തന്നെ അത് ഒരു വീട്ടു ചികിത്സയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരുവിധം നേരത്തെ നോർലിൻ സൂചിപ്പിച്ച പോലെ കാഴ്ച ഉണ്ടാവുക എന്ന് മാത്രമല്ല, കണ്ണെന്നുള്ള അവയവം നിലനിൽക്കുന്നതിന് കൂടി നമുക്ക് ചികിത്സകൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ കാരണം ഇപ്പോൾ ഗ്ലോക്കോമ പോലുള്ള കാര്യങ്ങളിലൊക്കെ കാഴ്ച നിലനിൽക്കാൻ മാത്രമല്ല, കാഴ്ച നശിപ്പിക്കുക മാത്രമല്ല, കണ്ണ് തന്നെ അവതാളത്തിലാവുന്നൊരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. ചിലതരം ഇൻഫ്ലമേഷൻസ് ഒക്കെ വന്നാൽ, ചില ഇൻഫെക്ഷൻസ് വന്നാൽ ഇതൊക്കെ കണ്ണിനെ അവയവത്തെ തന്നെ ബാധിക്കുന്നു. അപ്പം അങ്ങനെയുള്ള വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ഇതിനെ ശക്തമായിട്ട് പ്രതിരോധിക്കാൻ സാധിക്കും. പക്ഷേ ഈ പറയുന്ന ഒന്നും തന്നെ നമുക്ക് കണ്ണുമടച്ച് ചെയ്യാനുള്ളതല്ല. ഇതൊരു ആരംഭഘട്ടത്തിൽ ചെയ്തു നോക്കാവുന്ന ചില പ്രാഥമിക ചികിത്സകളാണ്. പ്രാഥമിക ചികിത്സ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരിക്കലും അതൊരു എൻഡ് പോയിന്റ് ആവുന്നില്ല. അപ്പം അത് ചികിത്സ ചെയ്തിട്ട് അത് രോഗത്തിന് ശമനം കിട്ടുന്നു അല്ലെങ്കിൽ കണ്ടീഷന് ആശ്വാസം കിട്ടുന്നു എങ്കിൽ ഓക്കെ, അതല്ല എങ്കിൽ രണ്ടോ മൂന്നോ ദിവസം മാക്സിമം പരമാവധി ചെയ്യുക. അത് കഴിഞ്ഞാൽ വിദഗ്ധോപദേശം തേടുക എന്നുള്ളത് അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യം ഏതൊരു നുറുങ്ങ് ചികിത്സയും പറയുമ്പോഴും നമുക്ക് പറയേണ്ടി വരും. കാരണം അത് വിശ്വസിച്ച് അത് മാത്രം ചെയ്തു അതുകൊണ്ട് മാറിയില്ല, കണ്ണ് പോയി എന്ന് പറയുന്നൊരു അവസ്ഥയിലേക്ക് വരാൻ പാടില്ല. അപ്പോൾ എങ്കിൽ പോലും വീടുകളിൽ വളരെ സുലഭമായിട്ട് നമുക്ക് ചെയ്യാവുന്ന, ഇപ്പോഴും ഏറെക്കുറെ വില കുറഞ്ഞ രീതിയിൽ കിട്ടുന്ന ഔഷധമാണ് ത്രിഫല. കടുക്ക, നെല്ലിക്ക, താന്നിക്ക, അങ്ങാടി മരുന്ന് കടയിൽ തന്നെ നമുക്കതിൻ്റെ പ്രത്യേകമായിട്ടുള്ള ത്രിഫല പൊതിഞ്ഞ് കിട്ടും. അതല്ല എങ്കിൽ ത്രിഫല ചൂർണം എന്നുള്ള പേരിൽ, ത്രിഫലാതി ചൂർണം എന്നുള്ള പേരിലും രണ്ട് തരത്തിലുണ്ട്. രണ്ടായാലും അത് കണ്ണിന് നല്ലത് തന്നെയാണ്. ത്രിഫലാചൂർണത്തിൽ ത്രിഫല മാത്രമേ ഉള്ളൂ, മുക്ക
മൂന്ന് കായ എന്ന് പറയുന്ന കടുക്ക നെല്ലിക്ക താണിക്ക മാത്രമേ ത്രിഫലാദി ചൂർണത്തിൽ അതിന്റെ കൂട്ടത്തിൽ ചിലപ്പോൾ ഇരട്ടി മധുരം ചേരുന്നു. അപ്പോൾ എന്നാലും അത് നേത്രത്തിന് ഏറ്റവും യോജ്യമായിട്ടുള്ള ഒരു ത്രിഫലാദി യോഗമാണ് ത്രിഫലാദി ചൂർണം. കടുക്ക നെല്ലിക്ക താന്നിക്ക അതോടൊപ്പം തന്നെ ഇരട്ടി മധുരവും കൂടെ ചേർന്നിട്ട് അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ വളരെ ഇരട്ടി മധുരത്തിന് വളരെയധികം ഔഷധ മൂല്യങ്ങളുണ്ട്, ദോഷശമന ശക്തിയുണ്ട്, പൈത്തിക ദോഷത്തിന് ഏറ്റവും അനുചിതമായിട്ട് ഉചിതമായിട്ടുള്ള ഒരു ഔഷധമാണ് ഇരട്ടി മധുരം. അപ്പം ഈ ഇരട്ടി മധുരം കൂടെ ത്രിഫലയിൽ ചേർന്നാൽ അത് ഇരട്ടി മധുരം തന്നെയാണ് നേത്രങ്ങൾക്ക്. അപ്പം അത് ത്രിഫലയുടെ കൂടെ ഇരട്ടി മധുരം കൂടെ ചേർത്ത് ആ കിട്ടുന്ന ചൂർണത്തെ അല്ലെങ്കിൽ ചൂർണമാക്കി എടുത്തിട്ട് അത് തേനും കൂടെ ചാലിച്ചിട്ട് കഴിക്കാൻ സാധിക്കും. രാത്രി കിടക്കാൻ നേരത്ത് പതിവായിട്ട് കഴിക്കുന്നത് ത്രിഫലാദി ചൂർണം എന്നുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു യോഗമാണ്. അപ്പം അത് തേൻ കൂടി ചേർത്ത് രാത്രി കിടക്കാൻ നേരത്ത് കഴിക്കുന്നത് ഈ ചില തരത്തിലുള്ള തിമിരങ്ങൾ കൂടുതൽ വ്യാപിക്കാതിരിക്കുക എന്നുള്ളതാണ്. ലെൻസിനെ മൂടുന്ന ഏത് പ്രായക്കാർക്കും ഇതൊരു രസായനമാണ്, അപ്പം അതുകൊണ്ട് തന്നെ ഏത് പ്രായക്കാർക്കും നിരന്തരം ഉപയോഗിക്കാവുന്നൊരു കാര്യം. ഇതിനൊരു ശീലക്കേട് വരുന്നില്ല. നിരന്തരമായ ഉപയോഗം പല ഔഷധങ്ങൾക്കും പ്രയാസങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. അല്ലെങ്കിൽ ഔഷധങ്ങൾ പൊതുവെ നിരന്തരമായിട്ട് ഉപയോഗിക്കുന്നത് ശരിയല്ല എന്നൊരു പ്രവണതയുണ്ട്. ആയുർവേദത്തിലും അത് പറയാറുണ്ട്. പല ഔഷധങ്ങളും സാത്മ്യമായി പോകും. അപ്പം സാത്മ്യമായി കഴിഞ്ഞാൽ അതിൻ്റെ പ്രയോജനം തുലവും കുറവായി പോകും. അപ്പം അതുകൊണ്ട് അതിനെ ഇടവിട്ട് വേണം ചെയ്യാൻ സേവിക്കാം. ഉദാഹരണത്തിന് ഒരു 3 മാസം കഷായമൊക്കെ തുറന്ന് കഴിക്കുകയാണെങ്കിൽ 1 മാസം നിർത്തിവെക്കുക, അത് കഴിഞ്ഞിട്ട് കഴിക്കുക. അപ്പോൾ തുടർച്ചയായിട്ട് കഴിക്കുന്ന ചില ചവനപ്രാശം പോലുള്ള കാര്യങ്ങളൊക്കെ രസായനങ്ങളാണ്, അത് തുടർച്ചയായിട്ട് കഴിക്കാവുന്നതാണ്. അവയുടെ ശരീരത്തിൻ്റെ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസിനെ വർദ്ധിപ്പിച്ചിട്ട് ഫ്രീ റാഡിക്കൽസിൻ്റെ അളവിനെ കുറച്ചുകൊണ്ട് ശരീരത്തിൽ എന്താ പറയുക, ക്രിയേറ്റീവായിട്ടുള്ള ഒരു സൃഷ്ടിപരമായിട്ടുള്ള മാറ്റം ശരീരത്തിലുണ്ടാക്കും. ശരീരത്തിൻ്റെ അപചയം കുറയ്ക്കും. ഇപ്പോൾ ഓക്സിഡൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അപചയിക്കുക എന്നുള്ളതാണ്. ഓക്സിഡൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ കലകൾക്ക് ഉണ്ടാവുന്ന ടോക്സിഫിക്കേഷനാണ്. അത് ധാരാളം മാലിന്യങ്ങൾ അടിഞ്ഞുകൂടും, ബ്ലഡിൽ ധാരാളമായിട്ട് ഫ്രീ റാഡിക്കൽസ് ഉണ്ടാകും. ഫ്രീ റാഡിക്കൽസാണ് നമുക്കറിയാം സെൽസിനെ ഉപദ്രവിക്കുകയും അവയുടെ പ്രവർത്തനങ്ങളെ താളം തെറ്റിക്കുകയും ചെയ്യുന്നവയാണ് ഫ്രീ റാഡിക്കൽസ്. അപ്പോൾ അതാണ് ക്യാൻസർ പോലുള്ള കാര്യങ്ങളിലൊക്കെ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ. ഫ്രീ റാഡിക്കൽസ് ധാരാളം ഉണ്ടെങ്കിൽ അത് ക്യാൻസറിന് വളരെയധികം സാധ്യത കൂട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് അപജയകരങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ പറയുന്ന ടൊബാക്കോ, ആൽക്കഹോള് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് അതിലാണ്. അപ്പോൾ അതുകൊണ്ട് അവയെ ചെറുത്ത് നിൽക്കാനും ഈ ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ സാന്നിധ്യം അകറ്റാനും ഈ ത്രിഫലയ്ക്കുള്ള കഴിവ് വളരെ പ്രസിദ്ധമാണ്. അതിൽ തന്നെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളതാണ് നെല്ലിക്ക എടുക്കണം. ആ നെല്ലിക്കയാണ് പകുതിയോളം ചവനപ്രാശത്തിലുള്ളത്. ഇപ്പോൾ ചവനപ്രാശത്തിൽ ധാരാളം ഔഷധങ്ങൾ വേറെ അടങ്ങിയിട്ടുണ്ട്. ജീവനീകണമുണ്ട്, അങ്ങനെ ഒരുപാട് പത്മകപുണ്ഡ്രോ, വിദ്യുതിഭൃതി, ശൃംഗിയമൃത, ദശ ജീവന സംജ്ഞ എന്ന് പറയുന്ന കുറേ യോഗങ്ങൾ ആയുർവേദത്തിൽ പറയുന്നുണ്ട്. ഒരുപാട് ഔഷധ ഗണങ്ങൾ എന്ന് പറയും. അപ്പോൾ അതിന് ചിലപ്പോൾ ഒരു ദോഷത്തെ കൺട്രോൾ ചെയ്യാനുള്ള പ്രോപ്പർട്ടി ആയിരിക്കാം, പക്ഷേ കോമ്പൗണ്ടായിട്ട് ഗണമായിട്ട് വരുമ്പോൾ അത് 3 ദോഷങ്ങളെയും അതാത് സീറ്റുകളിൽ അല്ലെങ്കിൽ അതാത് റേഷ്യോയിൽ നിലനിർത്തുന്നതിന് അതിന് പര്യാപ്തമാകുന്ന ഒരു കോമ്പിനേഷൻ, അതാണ് യോഗം അല്ലെങ്കിൽ ഗണം എന്ന് പറയുന്നത്. ഇപ്പോൾ ഗുളൂചി, പത്മകാരിഷ്ഠ, ധാന്യക, രക്തചന്ദനം, ഇത് ഗുളൂച്ചിയാദി ഗണം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇത് പിത്തശാമകമാണ്, വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു യോഗമാണ്. അപ്പോൾ ശരീരത്തിലുണ്ടാവുന്ന ചൂട്, പുകച്ചിൽ, കണ്ണുകൾക്കുണ്ടാവുന്ന ദാഹം, ഡ്രൈനെസ്, അങ്ങനെ ഒട്ടനവധി ഇപ്പോൾ ഡയബറ്റീസിലുണ്ടാവുന്ന കണ്ണുകളിലെ കോംപ്ലിക്കേഷൻസ്, ഇതൊക്കെ ധാരാളമായിട്ട് അത് ഉപയോഗിക്കാം. കഷായമായിട്ട് ഗുളൂച്ചിയാദി കഷായമുണ്ട്, ഗുളൂച്ചിയാദി ഘൃതമുണ്ട്, അമൃതാധികൃതമുണ്ട്. അതല്ലെങ്കിൽ ഈ ഗുളൂച്ചി വസ്തി പോലെ, എനിമ പോലെ ചെയ്യാറുണ്ട്. ഗുളൂച്ചിയാദി യോഗം കൊണ്ട് ഈ ഔഷധങ്ങൾ കൊണ്ട് കഷായം ഉണ്ടാക്കിയിട്ട് തേനും നെയ്യും എണ്ണയും ഒക്കെ ചേർത്തുകൊണ്ടുള്ള കോമ്പിനേഷനാണ് വസ്തിക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ഗുദമാർഗത്തിൽ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒട്ടനവധി യോഗങ്ങൾ ആയുർവേദത്തിൽ പറയുന്നുണ്ട്. രോഗങ്ങളെ പറ്റി പറയുമ്പോൾ ആ രോഗങ്ങളെ ശമിപ്പിക്കാനായിട്ട് യോഗത്തിൻ്റെ ചികിത്സകളാണ് ഏറ്റവും നല്ലത്. ഒറ്റമൂലി ചികിത്സകളെക്കാളും എപ്പോഴും ഒറ്റമൂലി ചികിത്സകൾ താൽക്കാലികമായിട്ടും എമർജൻസി സിറ്റുവേഷനിലും ഉപയോഗിക്കാൻ മാത്രമാണ് പറയുന്നത്. ഒറ്റമൂലി നിരന്തരമായിട്ട് ഉപയോഗിക്കാൻ ഒരിടത്തും ഉപദേശിക്കുന്നില്ല. കാരണം ഒറ്റമൂലി ഉപയോഗിക്കുമ്പോൾ എന്താ പറ്റുന്നത് വെച്ചാൽ ആ ഒറ്റമൂലി ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ചില ദൂഷ്യങ്ങൾ പിന്നീടുണ്ടാവാം. പക്ഷേ യോഗ കോമ്പിനേഷനിൽ, യോഗങ്ങളിൽ അതുണ്ടാവുന്നില്ല. അതിനെ കോമ്പാറ്റ് ചെയ്യും.
ഒരു ഔഷധത്തിനുണ്ടാകുന്ന ഒരു പിത്തത്തെ വർദ്ധിപ്പിക്കാനുള്ള കഴിവ് മറ്റ് അതിൽ ചേർ അടങ്ങിയിരിക്കുന്ന മറ്റൊരു ഔഷധം കുറയ്ക്കും. ഒരു ഔഷധത്തിലുള്ള വാദത്തെ കൂട്ടാനുള്ള കഴിവ് ആ ഔഷധത്തിൽ തന്നെ ആ യോഗത്തിൽ അടങ്ങിയിരിക്കുന്ന മറ്റൊരു ഔഷധം കോമ്പാറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ സമാസമമായിട്ടുള്ള റേഷ്യോ കണക്കാക്കിയുള്ള ഒരു സമീകൃതമായിട്ടുള്ള ഒരു സമീപനമാണ് ഈ ഔഷധ യോഗങ്ങളിലുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഔഷധ യോഗ ചികിത്സ പ്രസിദ്ധമായതും വളരെ കാര്യക്ഷമമായിട്ടും ആയുർവേദത്തിൽ വർക്ക് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് എളുപ്പത്തിൽ പറയാവുന്ന ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റോസ് വാട്ടർ. റോസ് വാട്ടർ നമുക്ക് എവർക്കും സുപരിചിതമായിട്ടുള്ളതാണ് അല്ലേ? റോസ് വാട്ടർ എന്ന് കേട്ടാൽ അറിയാം അത് നല്ല തണുപ്പുള്ളതാണ്, കണ്ണുകളിൽ ഒഴിക്കാം, വാഷ് ചെയ്യാം അല്ലേ, ധാരാളമായിട്ട് മുഖത്തൊഴിക്കുന്നവരുണ്ട് അല്ലേ. അപ്പോൾ അത് നമ്മൾ ഓർഗാനിക് ആണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. ഈ റോസ് വാട്ടർ വരുന്ന മാർക്കറ്റിൽ വരുന്ന പലതും കണ്ടാമിനേറ്റഡ് ആവാം, ചിലപ്പോൾ അതിനെ ഈ പറയുന്ന നിലനിന്ന് പോകാനായിട്ട് അല്ലെങ്കിൽ ചീത്തയാവാതിരിക്കാനായിട്ട് ചില ഇൻഗ്രീഡിയൻസ് അതിൽ ചേർക്കുന്നുണ്ടാവും, പ്രിസർവേറ്റീവ്സ് അതിൽ ചേർക്കുന്നുണ്ടാവും, സംരക്ഷക പദാർത്ഥങ്ങൾ. അപ്പം അങ്ങനെ ചേർക്കുമ്പോൾ അവയ്ക്ക് അവയുടെ പി എച്ച് വ്യത്യാസം വരാം, അത് കൂടുതൽ അസിഡിക്കിലോട്ട് പോവാം. അസിഡിക് ആകുമ്പോൾ കുറേ കൂടെ പ്രിസർവ് ചെയ്യപ്പെടാനുള്ള കഴിവുണ്ടാവുന്നുണ്ട്. അപ്പോൾ പി എച്ച് 7 ആണ് നമുക്ക് ആവശ്യം, 7.2 ആണ് കണ്ണുകൾക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് താഴ്ന്ന് അസിഡിക്കിലോട്ട് പോകുമ്പോൾ ഈ കണ്ണുകളുടെ കോശങ്ങൾക്ക് വളരെ നേർത്ത പാടകളൊക്കെ ഉണ്ട് കണ്ണുകളിൽ അല്ലേ, കൃഷ്ണമണി കൃഷ്ണമണിയുടെ അകത്ത് അതിനൊക്കെ പ്രയാസങ്ങളുണ്ട്, കൺജങ്ക്റ്റീവയൊക്കെ വളരെ നേർത്ത പാടകളാണ്. അപ്പോൾ അതിനെയൊക്കെ നിരന്തരമായിട്ടുള്ള ഇതിൻ്റെ സമ്പർക്കം കൊണ്ട് അവയ്ക്ക് പ്രയാസങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കണ്ണുമടച്ച് റോസ് വാട്ടർ എന്ന് പറഞ്ഞ് കൈ കിട്ടുന്ന എന്തോ ഒഴിച്ച് കണ്ണിലേക്ക് അത് നിരന്തരമായിട്ട് ചെയ്യുന്നത് ആയുർവേദത്തിന് ദോഷം ചെയ്യും. ഒപ്പം ആ പേഷ്യൻ്റ് ഓക്കെ കണ്ണുമടച്ച് നമ്മളത് ആയുർവേദമാണ് ഇത് കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. അപ്പോൾ കഴിയുന്നതും ഇക്കാലത്ത് അറിയപ്പെടുന്ന ഒരു പേരാണ് ഓർഗാനിക്, അതായത് മറ്റ് രാസപദാർത്ഥങ്ങളൊന്നും ഇല്ലാതെ, മറ്റ് ഫെർട്ടിലൈസേഴ്സൊന്നും ഇല്ലാതെ, മറ്റ് ലെഡ് കോമ്പൗണ്ട് അല്ലെങ്കിൽ ആർസനിക് കോമ്പൗണ്ട് അങ്ങനെയുള്ള ഖര ലോഹങ്ങൾ ഇല്ലാത്ത, കഠിന ലോഹങ്ങൾ ഹെവി മെറ്റൽസ് അങ്ങനെയൊക്കെ ഇല്ലാത്ത ഔഷധങ്ങളാണ് നമുക്ക് ലഭിക്കാൻ അഭിലഷണീയമായിട്ടുള്ളത്. ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ആധുനിക ഭിഷഗ്വരന്മാർ പലപ്പോഴും ആയുർവേദത്തെ എതിർക്കുന്നത്. കാരണം അത് വളരെ അന്ധമായിട്ടുള്ളൊരു എതിർപ്പായിട്ടാണ് മാറി വരുന്നത് ഇപ്പോൾ. കാരണം ആയുർവേദം എന്ന് കേൾക്കുമ്പോഴേ വേണ്ട, അതൊന്നും കഴിക്കണ്ട, അതിലെല്ലാം ഹെവി മെറ്റൽസാണ് എന്നുള്ള ഒരു ധ്വനി വ്യാപകമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് തികച്ചും തെറ്റിദ്ധാരണപരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു വസ്തുത നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ ഖര മാലിന്യങ്ങൾ അല്ലെങ്കിൽ ഹെവി മെറ്റൽസ് ഇല്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അത് മാനുഫാക്ചറേഴ്സ് ഉറപ്പുവരുത്താറുണ്ട് പല ഘട്ടങ്ങളിൽ. ഡോക്ടർ, നമ്മളോട് ഇപ്പോൾ ഒരു കോളർ ഉണ്ട്. ഹലോ, നമസ്തേ. വിജയമ്മ ചേച്ചി, റേഡിയോയുടെ വോളിയം കുറച്ച് വെക്കുക കേട്ടോ. ഓക്കെ, നമ്മളോടൊപ്പം ഡോക്ടർ ബി ജി ഗോകുലൻ ഉണ്ട്. ചോദിച്ചോളൂ ചേച്ചി. പറയൂ പറയൂ. നമസ്കാരം. നമസ്തേ. ഞാൻ, എനിക്ക് 64 വയസ്സുള്ള ഒരാളാണ്. എന്റെ കണ്ണിന് കണ്ണിന്റെ കാര്യത്തെപ്പറ്റി ഡോക്ടർ പറഞ്ഞിരുന്നല്ലോ. ഞാന് ഈ കൺമഷി എഴുതാറുണ്ട്. കണ്ണിന് നിരന്തരം ചോർച്ചിലുണ്ടാവും. അപ്പൊ ഈ മഷി എന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങിക്കുന്ന മഷിയല്ല, ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന മഷിയാ. ഏതിലാ ഉണ്ടാക്കുന്നത്? ഉണ്ടാക്കുന്നത് കയ്യോ നീ നീര്, ചെറുനാരങ്ങ നീര്, വെക്കില, തുളസിയില, പൂവം കരുന്നില, ഇതിന്റെയൊക്കെ തനി നീര് എടുത്തിട്ട് തിരച്ചി നല്ല തിരിച്ചിൽ മുക്കിട്ട് തണലെത്തി തോണക്കും. ഉണക്കിയിട്ട് പണ്ട് മുത്തശ്ശിക്ക് ഉണക്കിയിട്ട് പിന്നെ നല്ല മേലെണ്ണയ്ക്ക് അകത്ത് തിരി നമ്മള് നിലവിളൊക്കെ വെച്ചിട്ട്. ആ, അവിടെയാണ് വ്യത്യാസം വരുത്തേണ്ടത്. ഏരണ്ട തൈലം ചേർക്കുക. ആവണക്കെണ്ണ, ആവണക്കെണ്ണ, ആവണക്കെണ്ണ ചേർത്തിട്ട് അവിടെ ആ കരി ഉണ്ടാക്കിയിട്ട് അത് ആവണക്കെണ്ണയിൽ തന്നെ ചാലിച്ച് കണ്ണിൽ എഴുതുകയാണെങ്കിൽ ഈ ചൊറിച്ചിൽ മാറും. വളരെ വളരെ നല്ല അപ്രോച്ചാണ്. ആ, എള്ളെണ്ണയും ചേർക്കാം, അതോടൊപ്പം ആവണക്കെണ്ണയും വേണം ചേർക്കാം, അതല്ലെങ്കിൽ ആവണക്കെണ്ണ മാത്രമായിട്ട് ചേർക്കാം. കാസ്റ്റർ ഓയിൽ അതെ അതെ അതെ. അപ്പൊ അത് ഈ ആവണക്കെണ്ണ ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുക. ആവണക്കെണ്ണയും നല്ലെണ്ണയും മിശ്രിതമായിട്ടോ അല്ലെങ്കിൽ ആവണക്കെണ്ണ മാത്രമായിട്ടോ ഏജന്റ് ആയിട്ട് അതിൽ ചാലിച്ചിട്ട് അത് തിരിയെത്തിച്ചിട്ട് ആ കരി ആവണക്കെണ്ണയിൽ തന്നെ ചാലിച്ച് കണ്ണെഴുതിയ നല്ലതാ. അതെ അതെ. ചേർക്കാം, അതും ചേർക്കാം. പക്ഷേ ഈ ചൊറിച്ചിൽ കുറയ്ക്കാനായിട്ട് കൃമിനാശകത്വം ഉണ്ട് ആവണക്കെണ്ണയ്ക്ക്. അപ്പൊ കൺപീലിയിൽ പറ്റുമ്പോ ചൊറിച്ചിൽ മാറിക്കിട്ടും. അപ്പൊ അത് ഉപയോഗിക്കും കേട്ടോ. നല്ല കാര്യം. ഇളനീർ കുഴമ്പൊക്കെ കണ്ണിന്റെ ചൊറിച്ചില് ചൊറിച്ചില് ചൊറിച്ചിലിനേക്കാൾ ഉപരി ചൂട്, കണ്ണിനുണ്ടാവുന്ന ചൂട്,
ചെറുതായിട്ടുണ്ടാകുന്ന കണ്ണിലുണ്ടാകുന്ന നീര് വരിക, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇറിറ്റേഷൻ, ഈ ബാഹ്യമായ ചില അലർജി സംബന്ധമായ കാര്യങ്ങൾക്ക് ഈ ഇളനീർക്കുഴമ്പ് ഉപയോഗിക്കാം. ഇളനീർ എന്ന് പറയുന്ന അറിയാലോ, തേങ്ങ, ഇളം തേങ്ങയിൽ നിന്ന് ഉണ്ടാക്കുന്ന. അപ്പൊ ആ അതിന് പിത്തശാമകത്വം ഉണ്ട്, ധാരാളം ചൂട് കുറയ്ക്കാൻ ധാരാളമായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ അത് പതിവായിട്ട് ആ ഒരു തുള്ളിയായിട്ട് എടുക്കണമെന്ന് പോലും ഇല്ല. ആ തുള്ളിയായിട്ട് ഒഴിക്കുമ്പോൾ കഠിനമായ നീറ്റലും പോകച്ചിലും ഒക്കെ ഉണ്ടായിട്ട് പലരും അത് ഡിസ്കണ്ടിന്യൂ ചെയ്യാറുണ്ട്. അത് ചെയ്യാവുന്ന നമുക്ക് വിരലിലെടുക്കുക, വിരലിൽ അറ്റം കഴുകി വൃത്തിയാക്കിയിട്ട് വിരലിലെടുത്തിട്ട് നമ്മൾ ഈ കൺമഷി എഴുതുന്ന പോലെ കണ്ണിലോട്ട് അങ്ങ് എഴുതിയാൽ മതി. രണ്ട് വിരലിലും, രണ്ട് മോതിരവിരലിലോ മധ്യവിരലിലോ എടുത്തിട്ട് രണ്ട് കണ്ണും ഒരുപോലെ താത്തി പിടിച്ചുകൊണ്ട്, തള്ളവിരലുകൊണ്ട് താത്തി പിടിച്ചുകൊണ്ട് കണ്ണിലേക്ക് പോളയുടെ അകത്തോട്ട് അങ്ങ് എഴുതുക. ആ അതെ. അപ്പൊ രണ്ട് കണ്ണിൽ ഒരുമിച്ച് എഴുതുമ്പോൾ ഒരു കണ്ണിലോട്ട് എഴുതാനുള്ള അസ്വസ്ഥത മാറി കിട്ടും. രണ്ട് കണ്ണിൽ ഒരുമിച്ച് എഴുതുക. അപ്പൊ ഒന്ന് കണ്ണ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചിമ്മി തുറക്കണം. അപ്പൊ ആ വായു കയറുമ്പോൾ ധാരാളമായിട്ട് ആ ചൊറിച്ചില് ഐ മീൻ ആ ഒരു പുകച്ചില് മാറി കിട്ടും കേട്ടോ. ഓക്കെ, താങ്ക് യു. വിവരം പങ്കുവച്ചതിൽ വളരെ നന്ദി. അപ്പൊ അത്രയും ജോലി കുറഞ്ഞു കിട്ടി. അപ്പോൾ ഈ റോസ് വാട്ടർ നമ്മൾ ജൈവികമായിട്ട് നമുക്ക് തന്നെ റോസ് വാട്ടർ വലിയ സ്പ്രേ ഒന്നും അടിക്കാതെ റോസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ റോസ് എല്ലാം കഴുകിയെടുത്തിട്ട് അത് ക്രഷ് ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് ഉപയോഗിക്കാം. തേനിൽ ചാലിച്ച് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ റോസാദളങ്ങൾ രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് രാവിലെ ആ വെള്ളം അരിച്ചെടുത്തിട്ട് അത് കണ്ണ് കഴുകാൻ ഉപയോഗിക്കാം. ത്രിഫലയ്ക്കും അതുപോലെ തന്നെ യൂസ് ഉണ്ട്. ത്രിഫലയുടെ യൂസും അതുപോലെ തന്നെ രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാവിലെ ഫാണ്ടം എന്ന് പറയും, ഹിമം എന്ന് പറയും. അപ്പോൾ അത് വെള്ളത്തിൽ ഇട്ട് വെച്ച് ത്രിഫല ചതച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ആ വെള്ളം രാവിലെ അരിച്ചെടുത്തിട്ട് കണ്ണ് കഴുകാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ചില പ്രയോഗങ്ങൾ നേത്രത്തിലെ ഒരുപാട് ബാഹ്യമായ അസുഖങ്ങൾക്ക് മാത്രമല്ല കാഴ്ചയുടെ തകരാറുകൾക്ക് പോലും അത് നന്നാക്കാൻ വളരെ പര്യാപ്തമായിട്ടുള്ള ഔഷധങ്ങളാണ് ഞാനീ പറഞ്ഞത്. പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് നെല്ലിക്ക തനിയെ ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ അത് നമുക്കറിയാം വൈറ്റമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളതാണ് ഇല്ലേ. ഇത് ഒരുപാട് ഈ വൈറ്റമിൻ സി എന്ന് പറയുമ്പോൾ ഉടനെ അടുത്ത വാചകം വരുന്നത് ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഗുണങ്ങൾ അതിനകത്തുള്ളതുകൊണ്ട് മാക്കുലർ ഡീജനറേഷൻ പോലുള്ള ദൃഷ്ടി സംബന്ധമായിട്ട് കാഴ്ച സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വളരെയധികം നല്ലതാണ്. അപ്പോൾ ഒരു 20 ml വരെയൊക്കെ നമുക്ക് ഈ നെല്ലിക്ക ജ്യൂസ് കഴിക്കാൻ സാധിക്കും. ഒരുപാട് കഴിച്ചാൽ വയറിളകി പോകും. അപ്പോൾ അതുകൊണ്ട് ഒരു 20 ml വരെയൊക്കെ ധാരാളമായിട്ട് കഴിക്കാൻ സാധിക്കും. നമുക്ക് ഈ ഇപ്പോൾ കുറച്ച് മുമ്പ് സൂചിപ്പിച്ച കൺമഷി എഴുതാനായിട്ട് ഉപയോഗിക്കും കയ്യൂന്നി. അപ്പോൾ ആ കയ്യൂന്നി തന്നെ നമുക്ക് ധാരാളം ഇതിൽ മുടിക്കൊക്കെ ബെനിഫിറ്റ് ഉള്ളതെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അത് ഒരു ഒരു കണ്ണുകൾക്ക് തിളക്കം വരിക, അല്ലെങ്കിൽ കണ്ണുകളിൽ പുറമെ അടിഞ്ഞുകൂടിയിരിക്കുന്ന അഴുക്കുകൾ പോകാനൊക്കെ ആയിട്ട് ഇതിൻ്റെ എണ്ണ എടുത്തിട്ട് കൺപീലികളിൽ തൂക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ കൺമഷി ഉണ്ടാക്കുമ്പോൾ അത് ഉപയോഗിച്ചുണ്ടാക്കാൻ സാധിക്കും. കുരുമുളക്, കുരുമുളക് ധാരാളമായിട്ട് തേനും കുരുമുളകും കൂടി ചേർത്ത് കഴിക്കാം. രാത്രി രാത്രി കഴിക്കുന്നത് വളരെ കണ്ണിന് നല്ല കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനായിട്ട് നല്ലതാണ്, ഫോക്കസിങ് ചെയ്യാനായിട്ടും. കാരണം കുരുമുളകിലൊക്കെ ധാരാളമായിട്ടുള്ള പൊട്ടൻസീസ് ഉണ്ട്. അപ്പോൾ ആ പൊട്ടൻഷ്യൽസൊക്കെ കണ്ണുകളിലെ പ്രവർത്തനങ്ങൾ വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ്. ഈ നെയ്യ്, അതും ഇപ്പോൾ പറഞ്ഞതാണ്, നെയ്യ് പിത്തത്തിനെ സംരക്ഷിക്കുന്നതുകൊണ്ട് നെയ്യ് കണ്ണുകൾക്ക് വളരെ നല്ലതാണ്. നെയ്യ് ഒഴിക്കാൻ നല്ലതാണ്, നെയ്യ് ആഹാരത്തിൽ കൂട്ടുവാൻ നല്ലതാണ്. റോസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, ഇരട്ടി മധുരത്തിൻ്റെ കാര്യം പറഞ്ഞു, ത്രിഫലയിൽ കൂട്ടി അത് കഴിക്കാനായിട്ട് നല്ലതാണ്. ആ ഇത് തന്നെയാണ് നമ്മൾ പലപ്പോഴും ധാരയായിട്ട് ചെയ്യാറുണ്ട്. ത്രിഫല, ഇരട്ടി മധുരം, ദ്രാക്ഷ, ഗൈരികം, കാവിമണ്ണ്, അങ്ങനെയുള്ള ഒരുപാട് പാച്ചുട്ടിത്തൊലി, ഇത് മരമഞ്ഞൾ തൊലി, ഇതൊക്കെ ചേർത്തുകൊണ്ട് നമ്മൾ ധാര ഉണ്ടാക്കാറുണ്ട്. ആ ധാര ഇതെല്ലാം വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് പാലും കൂടെ ചേർത്തിട്ട് അത് അരിച്ചെടുത്തിട്ട് അത് ധാരയായിട്ട് കണ്ണിൽ ഒഴുക്കാറുണ്ട്. അതൊരു ചികിത്സയുടെ തുടക്കം എന്നുള്ള രീതിയിലാണ് ധാര ചെയ്യുന്നത്. ഒട്ടനവധി ബാഹ്യമായിട്ടുള്ളതിനും കൺജങ്ക്റ്റിവ, കോർണിയ തുടങ്ങിയ ഭാഗങ്ങളിലുള്ള അസുഖങ്ങൾക്കൊക്കെ വളരെ പ്രയോജനമാണ്. ടർമറിക്ക് പിന്നെ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു നേത്ര സംരക്ഷകനാണ്, ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഇല്ലേ മഞ്ഞൾ. ആ മഞ്ഞൾ തന്നെ ഇപ്പോൾ പല രീതിയിൽ അത് വരുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് നാനോ പ്രകാരം പൊടിച്ചെടുത്തിട്ടുള്ള മഞ്ഞൾ കുറേ കൂടി അബ്സോർപ്ഷൻ കൂടുതലാണ് ശരീരത്തിനകത്തേക്ക്. അപ്പം അങ്ങനെയുള്ള ഔഷധങ്ങൾ വരുന്നുണ്ട് അത് ദിവസവും. അതുകൊണ്ടാണ് കേരളത്തിലെ മഞ്ഞൾ ചേർത്തുള്ള ആഹാരങ്ങൾക്ക് പ്രിയം വരുന്നത്, ഡിമാൻഡ് ആവുന്നത്. ഈ കോണ്ടിമെൻസിൻ്റെ കൂട്ടത്തിലാണ് ചെയ്യുന്നതെങ്കിലും ഇത് ഔഷധ മൂല്യമാണത് കാണിക്കുന്നത്. ഒഴിച്ചുകൂടാനാവാത്ത ഒരു വസ്തുതയാണ് മഞ്ഞൾ ചേർക്കുക എന്ന് പറയുന്നത്. നമ്മൾ അത്രയും ഒരു പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പെരിഞ്ചീരകം,
പെരിഞ്ജീരകം ധാരാളമായിട്ട് ആൽമണ്ട്സും കൂടെ ചേർത്തിട്ട് അതും കൂടെ ചേർത്തിട്ട് കഷായം വെച്ചിട്ട് ആ കഷായം കഴിക്കാൻ കൊള്ളാം. അത് കണ്ണിൽ ഒഴുക്കാനായിട്ട് നല്ലതാണ്. ഒരു ഒരേ ക്വാണ്ടിറ്റിയിൽ പെരിഞ്ജീരകവും ആൽമണ്ട്സും ഒക്കെ എടുത്തിട്ട് അത് നമ്മൾ ഈ കൽക്കണ്ടവും കൂടെ ചേർത്തിട്ട് പൊടിച്ചു വെക്കാം. പൊടിച്ചു വെച്ചിട്ട് നല്ലോണം സൂക്ഷിച്ച് വായു കയറാതെ ഈർപ്പം കയറാതെ സൂക്ഷിച്ച് വെച്ചു. അല്ലാതെ ദിവസവും ഓരോ ടീസ്പൂണ് കഴിക്കുന്നത് നല്ലതാണ്. രാത്രി കിടക്കാൻ നേരത്ത് കഴിക്കാം, അത് തന്നെ തേൻ ചാലിച്ച് കഴിക്കാം. അല്ലെങ്കിൽ രണ്ട് ടീസ്പൂൺ എടുത്തിട്ട് ഒരു ചൂട് പാലിൽ വാം മിൽക്കിൽ അത് കലക്കിയിട്ട് രാത്രി ദിവസത്തിന് കഴിക്കുന്നത് കണ്ണുകളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ അങ്ങനെ ഉള്ളൊരു ഒരു പ്രതിരോധ സംവിധാനം നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ വളരെയധികം കണ്ണുകൾക്ക് ബെനിഫിഷ്യലാണ്. ധാരാളം രോഗങ്ങൾ വരാതെ ഇരിക്കാനായിട്ട് അത് സഹായിക്കും. അപ്പം ഞാനീ പറഞ്ഞത് ത്രിഫലയുണ്ട്, ഇരട്ടിമധുരമുണ്ട്, റോസ് വാട്ടറുണ്ട്, കയ്യോന്നി നീരുണ്ട്, ഇല്ലേ, കയ്യോന്നി ചേർത്തിട്ടുള്ള കാര്യങ്ങളുണ്ട്, മഞ്ഞൾ പറഞ്ഞു, നെയ്യിൻ്റെ കാര്യം പറഞ്ഞു, ഇല്ലേ, കുരുമുളക് പറഞ്ഞു, ഇരട്ടിമധുരം പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വീടുകളിൽ ചെയ്യാവുന്നത്. പെരിഞ്ചീരകം, ഇത്രയും കാര്യങ്ങൾ നമുക്ക് വീടുകളിൽ സുലഭമായിട്ട് കിട്ടുന്നവയാണ്. ഇതൊന്നും അപകടം ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ല. ഇതൊക്കെ പലതും ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇനിയും പലതും ശാസ്ത്രീയമായിട്ട് തെളിയിക്കുന്ന പറയപ്പെടുന്ന ആധുനിക ശാസ്ത്ര രീതിയിൽ ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെടേണ്ടതുണ്ട്. പക്ഷേ അത് സഹസ്രാബ്ദങ്ങളായിട്ട് ഉപയോഗിച്ച് അതിന് യാതൊരു ദോഷവശങ്ങളും ഇല്ലാന്ന് തെളിഞ്ഞിട്ടുള്ളതാണ്. ടൈം ടെസ്റ്റഡ് ആണ്. അപ്പം അതുകൊണ്ടാണ് പല ഔഷധങ്ങളും നമുക്കിന്ന് ആയുർവേദത്തിൽ പലപ്പോഴും കൊടുക്കാൻ സാധിക്കുന്നത്. ടൈം ടെസ്റ്റ് എന്നുള്ളത് അതിന് കൂടെ നിൽക്കാൻ വേറൊരു പരിശോധനകളും ഇല്ല, അല്ലേ. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ വളരെയധികം നേത്രരോഗങ്ങൾ പ്രതിരോധത്തിൽ നമ്മളിപ്പോൾ ഈ ഇന്ന് ഉപയോഗിക്കുന്ന ധാരാളം ഐ ഡ്രോപ്സുകൾ ഉപയോഗിക്കുന്നുണ്ട്. കാലാകാലങ്ങളിങ്ങനെ ഡോക്ടർമാർ എഴുതുക, അത് ഉപയോഗിക്കുക, ഉപയോഗിക്കുക എന്നൊക്കെയുള്ള അതൊരു ടെമ്പററി, ആ ഒരു ഔഷധം ഉപയോഗിക്കുന്ന 6-7 മണിക്കൂർ അല്ലെങ്കിൽ 2-3 മണിക്കൂറാണ് അതിൻ്റെ പ്രയോജനം ഉണ്ടാവുക. അത് കഴിയുമ്പോൾ വീണ്ടും കണ്ണ് പഴയ അസുഖം. അപ്പോൾ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് പകരം ഇതെല്ലാം കുറേ കാലം ചെയ്യുന്നത് നാച്ചുറലുമാണ്. ഞാനീ പറയുന്ന ഈ ഡ്രോപ്സൊക്കെ ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും ഈ pH വ്യത്യാസങ്ങളുണ്ടാവാം. അത് കണ്ണുകൾക്ക് ദോഷം ചെയ്യും. ഏതൊരു ആധുനിക ഔഷധവും കൂടുതൽ കാലം ഉപയോഗിക്കാൻ ഒരു ഡോക്ടർമാരും റെക്കമെൻഡ് ചെയ്യാറില്ല. അതിന് ഇത്ര പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഒരു സമയമുണ്ട്. ആ സമയം ഒഴിച്ച് നിർത്താനാണ് പറയുക. നേരെ മറിച്ച് ഇത് കുറേയും കൂടെ ബയോ ഓർഗാനിക് ആയിട്ടുള്ള ഔഷധങ്ങളാണ്. അവയ്ക്ക് വലിയ ദൂഷ്യങ്ങൾ കണ്ണുകളിൽ വരുത്തുന്നില്ല. അപ്പം അത് ഒരു പ്രോത്സാഹിപ്പിക്കുക. അത് ആളുകൾ കുറച്ചുകൂടി കാര്യക്ഷമമായിട്ട് വീട്ടിൽ ഒരു വൈദ്യം എന്നുള്ള രീതിയിൽ ഇതെല്ലാം കരുതി വെക്കുകയാണെങ്കിൽ നേത്രരോഗങ്ങൾ ഒട്ടനവധി അലർജി സംബന്ധമായിട്ട് പ്രത്യേകിച്ച് കണ്ണുകളിലെ വേദന, കണ്ണ് കഴപ്പ്, ഒരുപാട് വായിക്കുമ്പോൾ ഉണ്ടാവുന്ന കണ്ണിൽ വെള്ളം വരിക, ചൊറിച്ചിൽ, അങ്ങനെയൊക്കെയുള്ള ഡ്രൈനസ്, ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ധാരാളം ഡ്രൈനസ് ഒക്കെ ഒരുപാട് പേർ അനുഭവിക്കുന്നതാണ്. 40-45 വയസ്സൊക്കെ ആകുമ്പോൾ ഡ്രൈനസ് കണ്ടമാനം വരാറുണ്ട്. അതൊരു കുട്ടികളിൽ കാണുന്നതാണ് വെള്ളം വരിക, ചൊറിച്ചിലുണ്ടാവുക, കൺപോള വീക്കം, കണ്ണിനകത്ത് അലർജി ഉണ്ടാവുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുക. അതെ, അപ്പം അതൊക്കെ കണ്ണ് തടവുകയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. കണ്ണുകളിലേക്കുള്ള രക്തപ്രവാഹം കൂടിയിട്ട് ഈ ടോക്സിൻസ് അവിടെ കെട്ടി നിൽക്കാതെ, നീരൊന്നും അവിടെ കെട്ടി നിൽക്കാതെ, കുരുക്കളില്ലാതെ ഒരവസ്ഥ ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രതിരോധമായിട്ട് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം, നല്ലൊരു കാഴ്ചയോട് കൂടി ഉൾക്കാഴ്ചയോട് എല്ലാം ജീവിതം മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ. അപ്പോൾ ഡിയർ ലിസണേഴ്സ്, ഇന്നത്തെ ആരോഗ്യവാണി പ്രോഗ്രാമിൽ നമ്മളോടൊപ്പം ഡോക്ടർ ബി ജി ഗോകുലൻ ആണ് ഉണ്ടായിരുന്നത്. സുദർശന നേത്ര ചികിത്സാലയം ആൻഡ് പഞ്ചകർമ്മ സെന്ററിന്റെ ചീഫ് ഫിസിഷ്യൻ ആണ് അദ്ദേഹം. അപ്പോൾ ഗൃഹവൈദ്യത്തിനെ കുറിച്ചിട്ട്, നേത്രത്തിനെ ഗൃഹവൈദ്യം, യെസ്, അപ്പൊ അതിനെ കുറിച്ചിട്ടൊക്കെ ആയിരുന്നു ഡോക്ടർ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തന്നു. നമ്മുടെ വീടുകളിൽ സുലഭമായിട്ടുള്ള നെല്ലിക്ക അല്ലെങ്കിൽ ബ്ലാക്ക് പെപ്പർ, നെയ്യ്, മഞ്ഞള്, പെരിഞ്ജീരകം, ഇരട്ടിമധുരം, ഗൂസ്ബെറി, നെല്ലിക്ക ഇവയെല്ലാം ഉപയോഗിച്ചിട്ട് ധാരാളം ഔഷധ കൂട്ടുകളാണ് നമുക്ക് വളരെ ഈസി ആയിട്ട്. അതും ഡോക്ടർ ഓർപ്പിച്ചതുപോലെ ബയോ ഓർഗാനിക് ആയിട്ടുള്ള ഔഷധങ്ങളുമാണ്. അപ്പൊ യാതൊരു സൈഡ് എഫക്ട്സും ഇല്ലാതെ നല്ല ഭംഗിയുള്ള കാഴ്ചകളും ഒക്കെ ആയിട്ട് നമുക്ക് നല്ല കണ്ണുകളുമായിട്ട്, മനോഹരമായിട്ടുള്ള കണ്ണുകളൊക്കെ ആയിട്ട് ബാക്കി ജീവിതവും സന്തോഷപൂർവ്വം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാന്ന്, അടിച്ചു പൊളിക്കാവുന്നതാണ്. യെസ്, അവർ ഡിയർ ലിസണേഴ്സ്, നിങ്ങളോടൊപ്പം ഞാൻ നോർലീനും ഉണ്ടായിരുന്നു. തുടർന്നും നമ്മുടെ പ്രോഗ്രാംസ് ആസ്വദിച്ചോളൂ. ഇത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി. Thank you. Okay, doctor. Thank you.